18-ാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഏറെ പ്രതീക്ഷയോടെയാണ് ജനാധിപത്യ ഇന്ത്യ ശ്രവിച്ചത്. കഴിഞ്ഞ 10 വർഷമായി അപ്രസക്തമായിരുന്ന പ്രതിപക്ഷ സ്വരം പാർലമെന്റിൽ ഉയർന്നു കേട്ടു എന്നത് തന്നെയാണ് അതിലേറെ പ്രധാനപ്പെട്ടത്. ഭരണപക്ഷത്തിനെതിരെ BJPക്കെതിരെയും വിശിഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ആഞ്ഞടിച്ച രാഹുൽ ഗാന്ധി സർക്കാരിന് വല്ലാതെ വെള്ളം കുടിപ്പിച്ചു. അതേസമയം മറുപടി പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെയും കോൺഗ്രസ് പാർട്ടിയെയും പരിഹസിക്കാൻ കിണഞ്ഞ് ശ്രമിക്കുകയും ചെയ്തു. തുടർച്ചയായ 3-ാം തെരഞ്ഞെടുപ്പിലും 100 തികയ്ക്കാൻ കഴിയാത്ത കോൺഗ്രസ് പാർട്ടി ബലത്തിന് മറ്റു പാർട്ടികളെ കൂടെ കൂട്ടി നടക്കുകയെന്ന ആയിരുന്നു മോദിയുടെ പരിഹാസത്തിൻ്റെ പ്രധാന കാതൽ. രസകരമായ വസ്തുത മറ്റൊന്നാണ്. 240 അംഗ BJP അംഗങ്ങൾക്ക് പുറമേ 272 എന്ന മാന്ത്രിക സംഖ്യ തികയ്ക്കാൻ കൊച്ചു കൊച്ചു പാർട്ടികളുടെ കൂടി കനിവ് തേടിയ സ്വന്തം അനുഭവം മറന്നാണ് മോദിയുടെ ഈ പരിഹാസം എന്നുള്ളതാണ് തമാശ. 16 സീറ്റുള്ള ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിൻ്റെ TDPയും 12 സീറ്റുള്ള ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ ജനതാദളുമാണ് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് മുഖ്യബലം. ഇനിയാണ് ചില രസകരമായ വസ്തുതകൾ പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യകത. ബീഹാറിലെ പിന്നാക്ക ജാതി സംബന്ധമായ 2 വിഷയങ്ങളിൽ BJP നിലപാടിന് നേർ വിപരീത സമീപനമാണ് നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന JDUവിനുള്ളത്. ജാതി സംവരണമാണ് അതിലൊന്ന്, രണ്ടാമത്തേത് ആ സംവരണത്തിന് തന്നെ 50% പരിധി വയ്ക്കരുത് എന്നത്. ഇതറിഞ്ഞു തന്നെ രാഷ്ട്രീയ സഖ്യത്തിന് ഒരുമ്പെട്ട നിതീഷ് സംവരണത്തിൽ തട്ടി ഉടക്കിനുള്ള നീക്കമാണോ എന്ന് സംശയിപ്പിക്കുന്നതാണ് 65% സംവരണം റദ്ദാക്കിയ പട്ന ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള ബീഹാർ സർക്കാരിൻ്റെ തീരുമാനം. പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഗണ്യഭൂരിപക്ഷമുള്ള ബീഹാറിൽ ജനസംഖ്യാനുപാതിക സംവരണം വേണമെന്നും ജാതി തിരിച്ച് ജനസംഖ്യാ വിവരങ്ങളും ഉദ്യോഗങ്ങളിലെ അനുപാതവും കണ്ടെത്താൻ ജാതി സെൻസസ് അനിവാര്യമാണെന്നും ഏറെക്കാലം മുൻപ് തന്നെ ഉന്നയിക്കപ്പെടുന്നതാണ്. ചില്ലറ പരാതികൾ ഉയർന്നെങ്കിലും ബീഹാറിലെ ഇപ്പോഴത്തെ ഭരണകക്ഷിയായ JDUവും അവരോടൊപ്പം ഭരണം പങ്കിട്ട രാഷ്ട്രീയ ജനതാദളം അക്കാര്യം നടത്തിക്കാണിക്കുകയും ചെയ്തു. ജാതി സെൻസസിനെതിരെ പട്ന ഹൈക്കോടതിയിൽ വന്ന ഹർജികൾ, ജാതി തിരിച്ചുള്ള സ്ഥിതി വിവര കണക്കുകൾ സ്റ്റേറ്റിൻ്റെ ആനുകൂല്യങ്ങൾ നീതിയുക്തമായി എങ്ങനെ വിതരണം ചെയ്യുമെന്ന് ചോദിച്ച് കോടതി തള്ളുകയുണ്ടായി. മറുഭാഗത്ത് ജാതി സെൻസസിനെ എന്നും എതിർത്തവരാണ് BJP. ആ നിലപാടിനെ തിരുത്താൻ നിതീഷ് കുമാർ നയിക്കുന്ന JDU നേതൃത്വത്തിന് സാധിക്കുമോ? ഇല്ല എങ്കിൽ എന്ത് ഒത്തുതീർപ്പാകും നിതീഷും കൂട്ടനും ഇക്കാര്യത്തിൽ നടത്തുക? NDA മുന്നണിയിൽ അസ്വാരസ്യമുണ്ടാക്കിയ രണ്ടാമത്തെ മുഖ്യ വിഷയം പിന്നാക്ക സംവരണം വർദ്ധിപ്പിക്കാനും അത് ആകെ 50% കൂടരുത് എന്ന സുപ്രീംകോടതി വിധി മറികടക്കാനുള്ള ബീഹാർ സർക്കാരിൻ്റെ തന്നെ നടപടികളാണ്. 1992 പ്രസിദ്ധമായ ഇന്ദ്രാസാഗ്നി കേസിൽ സുപ്രീംകോടതിയുടെ 9-അംഗ ബെഞ്ചിൻ്റെ 63 ഭൂരിപക്ഷത്തിലുള്ള വിധിയാണ് സംവരണം പരമാവധി 50% നിജപ്പെടുത്തിയത്. വിധിയെ മറികടന്ന് 1-ാം NDA സർക്കാർ 2019 ജനുവരിയിൽ സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ള 10% സംവരണം അനുവദിക്കുന്ന ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസാക്കി. ഇത് ചോദ്യം ചെയ്ത് സുപ്രീംകോടതിക്ക് മുൻപാകെ വന്ന 40 ഹർജികൾ പരമോന്നത കോടതി വർഷങ്ങൾ വൈകിച്ച ശേഷം 2022 പരിഗണിച്ചതും വിധി പുറപ്പെടുവിച്ചതും. 9-അംഗ ബെഞ്ച് ദീർഘവും സമഗ്രവുമായ രീതിയിൽ പരിഗണിച്ച് പുറപ്പെടുവിച്ച വിധിയിലെ സംവരണം 50% കവിയരുത് എന്ന നിർണായക ഭാഗം സാമ്പത്തിക സംവരണത്തെക്കുറിച്ച് മറ്റ് എതിർപ്പുകളോടൊപ്പം തള്ളിയത് വെറും 32 ഭൂരിപക്ഷത്തോടെയാണ്. സംവരണം 50% ഇന്ദ്രാസാഗ്നി വിധിയിലെ പരിധി പിന്നാക്കക്കാർക്കുള്ള സംവരണത്തിന് മാത്രമാണ് ബാധകമെന്നും അതിന് പുറത്തുള്ള വിഭാഗങ്ങളുടെ സംവരണത്തിന് വിധി ബാധകമല്ല എന്നും 50% പരിധി തന്നെ അനിവാര്യമായ സാഹചര്യങ്ങളിൽ ഇളവ് ചെയ്യാമെന്നും 2022 കോടതി തന്നെ പറഞ്ഞിരുന്നു. ഈ അനുകൂല സാഹചര്യങ്ങൾ കൂടി കണ്ടാണ് 65% സംവരണം റദ്ദാക്കിയ പട്ന ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ചൊവ്വാഴ്ച സുപ്രീംകോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത്. അതിപിന്നാക്കക്കാർക്ക് 18% നിന്നും 25% മറ്റ് പിന്നാക്കക്കാർക്ക് 12 നിന്ന് 18 പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് യഥാക്രമം 16 നിന്നും 20 1 നിന്നും 2% ബീഹാർ അധിക സംവരണം നടപ്പിലാക്കിയത്. ജാതി സർവേയിൽ ഈ വിഭാഗങ്ങൾ ജനസംഖ്യയുടെ 65% കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വർധന. BJPയുടെ ഈ വിഷയത്തിലെ നിലപാട് വ്യക്തമാക്കേണ്ട ഒരവസരം വരുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുസ്ലിങ്ങൾക്ക് നൽകുന്ന സംവരണത്തെക്കുറിച്ച് വർഗീയ ചുവയോടെയുള്ള വിമർശനം മോദിയും സംഘവും നടത്തിയിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. പിന്നാക്ക സമുദായ ആഭിമുഖ്യമുള്ള വിഷയങ്ങളിൽ BJPയും JDUവും എത്ര കാലം ഒത്തുപോകുമെന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. JDUവിന് മാത്രമല്ല, സംവരണ ശതമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച ആന്ധ്രയിലെ തെലുങ്കുദേശം പാർട്ടിക്കും BJPയുമായി ഇതേ വിഷയത്തിൽ മുഖാമുഖം നിൽക്കേണ്ടി വരും. BJPയുടെ നെഞ്ചിൽ തീകോരിയിട്ട് മറ്റൊരു വിഷയവും നീറുനീറ കിടക്കുന്നുണ്ട്. ഈ വരുന്ന 6-ാം തീയതി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ദ് റെഡ്ഡിയും
ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും തമ്മിൽ നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ച തന്നെ നിർണായകമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മൂന്നാം മോദി സർക്കാർ ഒട്ടും സുരക്ഷിതമല്ല എന്ന് ചുരുക്കം.